നമസ്കാരം അനിൽ ബാലചന്ദ്രൻ ദ സെയിൽസ്മാൻ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി കോമ്പറ്റീഷൻ ഇല്ലാതെ എങ്ങനെ നമ്മളുടേതായ ഒരു മാർക്കറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ദാറ്റ്സ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി നമ്മുടെ ബിസിനസ്സിൽ നമ്മളുടെ ബിസിനസ് മാർക്കറ്റിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഷ്യൻ കാണാൻ പറ്റും ഒന്ന് റെഡ് ഓഷ്യൻ രണ്ട് ബ്ലൂ ഓഷ്യൻ റെഡ് ഓഷ്യൻ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ ഒരു ഓണ്ടർപ്രണർ ഒരു കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റ് ലെറ്റ് സേ നൂറ് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കസ്റ്റമർക്ക് അതേ മാർക്കറ്റിൽ അതേ കസ്റ്റമറിന് അതേ പ്രൊഡക്റ്റ് അടുത്ത ഒരു ഓന്ട്രപ്രണർ അല്ലെങ്കിൽ അടുത്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇദ്ദേഹം വന്നിട്ട് കൊടുക്കുന്നത് തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഈ ഓൺട്രപ്രണറിനെ വൈറ്റിലേക്ക് ഒരു കത്തി കുത്തിക്കേറ്റുകയാണ് ഈ പുതിയ ഓന്ത്രപ്പുണർ ചെയ്യുന്നത് അങ്ങനെ ഇവിടെ വീഴുന്നത് എന്താണ് ഈ പറയുന്ന ആദ്യത്ത് എ എന്ന് പറയുന്ന ഓന്ട്രർപ്രണറുടെ ചോര ഈ ഓഷ്യയിലേക്ക് വീണ് കഴിഞ്ഞു അടുത്ത ഒരു ഓന്ട്രപ്രണർ ഇത് കണ്ടുകൊണ്ട് ഓടി വരികയാണ് ഇതേ കസ്റ്റമറിന് ഇതേ മാർക്കറ്റിൽ അതേ പ്രൊഡക്റ്റ് തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുത്തുകൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് ബി എന്ന് പറയുന്ന ഈ ഓൺട്രപ്രണറെ ഈ പറഞ്ഞിരിക്കുന്ന പുതിയ ഓന്ട്രപ്രണർ എന്ത് ചെയ്യുകയാണ് വില കുറച്ച് കൊടുത്തുകൊണ്ട് ആ പറയുന്ന കത്തിയൂരി ഇവിടേക്ക് കയറ്റിയാണ് ഇങ്ങനെ ഓരോ ഓന്ട്രപ്രണേഴ്സും കോമ്പറ്റീഷൻ എന്ന പേരിൽ ഇവിടെ റേറ്റ് കുറച്ച് കൊടുത്തുകൊണ്ട് ഒരേ മാർക്കറ്റിൽ ഒരേ കസ്റ്റമർക്ക് ഒരേ പ്രൊഡക്റ്റിന് റേറ്റ് കുറച്ച് കൊടുത്തുകൊണ്ട് ഓരോ ഓൺട്രപ്രണേഴ്സിൻ്റെ ചോരയും നീരും കണ്ണുനീരും വീണിട്ട് എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓഷ്യൻ റെഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ടഫ് കോമ്പറ്റീഷൻ വരുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു കോമ്പറ്റീഷൻ ഇല്ലാതെ എങ്ങനെ നമ്മളുടേതായിട്ടൊരു മാർക്കറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാം അതിൻ്റെ പേരാണ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി റെഡ് ഓഷ്യനിൽ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ളപ്പോൾ ബ്ലൂ ഓഷ്യനിൽ നമ്മൾ മാത്രമാണുള്ളത് നമ്മൾ മാത്രം നീന്തി കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് നമ്മളെ കോമ്പീറ്റ് ചെയ്യാൻ അവിടെ ആരുമില്ല അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഈ റെഡ് ഓഷ്യനും ബ്ലൂ ഓഷ്യനും തമ്മിൽ ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ ഒരു പർപ്പസിൻ്റെ ഡിഫറൻസ് മാത്രം കാരണം എന്താണ് ഈ പറയുന്ന റെഡ് ഓഷനിൽ നിൽക്കുന്ന ഓരോ ബിസിനസ്സും നിങ്ങൾക്കിന്ന് ടഫ് കോമ്പറ്റീഷൻ വരുന്നുണ്ട് എങ്കിൽ അവിടുത്തെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നിങ്ങളുടെ ബിസിനസ്സിലുള്ളൂ പ്രോഫിറ്റ് റെഡ് ഓഷനിൽ നിൽക്കുന്ന ഏതൊരു കമ്പനിയുടെയും ഇനിഷ്യൽ അല്ലെങ്കിൽ എക്കാലത്തെയും ലക്ഷ്യം എന്ത് മാത്രമാണ് പ്രോഫിറ്റ് മാത്രമാണ് എന്നാൽ ബ്ലൂ ഓഷനിലേക്ക് വരുമ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഔട്ട്കം പല കാര്യങ്ങളുടെ ഔട്ട്കം ആയിരിക്കും ഈ പറയുന്ന ബ്ലൂ ഓഷ്യനിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതല്ല അവരുടെ ലക്ഷ്യം അവിടെ അവിടുത്തെ ഏറ്റവും വലിയ പർപ്പസ് അല്ലെങ്കിൽ പ്രയോറിറ്റി എന്ന് പറയുന്നത് പ്രോബ്ലം പ്രോബ്ലം ആരുടെ പ്രോബ്ലം കസ്റ്റമറുടെ പ്രോബ്ലം എങ്ങനെ ഇവിടെ എന്താണ് പ്രോഫിറ്റ് ആണ് എങ്കിൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ബ്ലൂ ഓഷനിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഈ ബിസിനസ് ആരംഭിച്ചിരിക്കുന്നതിൻ്റെ പർപ്പസ് തന്നെയെന്ന് പറയുന്നത് കസ്റ്റമറുടെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്താണ് ചെയ്യുന്നത് കസ്റ്റമറുടെ പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്യും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ബ്ലൂ ഓഷൻ സ്ട്രാറ്റജിയിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ യുവർ കസ്റ്റമേഴ്സ് പ്രോബ്ലം ഏത് തരം പ്രോബ്ലം ബേണിങ് പ്രോബ്ലം അവരുടെ കത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ നീറുന്ന പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ബ്ലൂ ഓഷ്യൻ്റെ അകത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ് സെക്കൻഡ് എന്താണ് ആ പറയുന്ന നീറുന്ന പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തും പക്ഷേ ബ്ലൂ ഓഷനിൽ ആ ഒരു സൊല്യൂഷൻ സൊല്യൂഷനൊരു പ്രത്യേകതയുണ്ട് ഈ പറയുന്ന കസ്റ്റമർക്ക് ഈ പറയുന്ന പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിൽ സൊല്യൂഷനുണ്ട് അതിന് ആ സൊല്യൂഷന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് തന്നെ വരണം ഈ ലോകത്ത് മറ്റെവിടെ പോയാലും ഈ പറയുന്ന കസ്റ്റമർക്ക് ഈ സൊല്യൂഷൻ കിട്ടില്ല എന്ന് വരുമ്പോഴാണ് നമുക്ക് യുണീക്കായിട്ട് വരുമ്പോഴാണ് നമ്മൾ ബ്ലൂ ഓഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ ഒരിക്കൽ കൂടി ബ്ലൂ ഓഷ്യൻ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഫസ്റ്റ് ഐഡൻറ്റിഫൈ യുവർ കസ്റ്റമേഴ്സ് ബേണിംഗ് പ്രോബ്ലം വെറും പ്രോബ്ലം അല്ല അവൻ്റെ നീറുന്ന പ്രശ്നം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക ഇൻ സച്ച് എ വേ ദാറ്റ് ഈ പറയുന്ന പ്രോബ്ലത്തിനുള്ള ഈ സൊല്യൂഷൻ ഈ ലോകത്ത് ആ കസ്റ്റമറിന് കിട്ടണമെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ വരണം എങ്കിൽ എന്തുണ്ടാകും വി ക്യാൻ ക്രിയേറ്റ് അവർ ഓൺ ബ്ലൂ ഓഷ്യൻ ഓരോ ബിസിനസ്സും പ്രോഫിറ്റിൽ നിന്ന് മാറി ആ ഫോക്കസ് കസ്റ്റമറുടെ പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വെക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും പിന്നിൽ നിന്നോ മുന്നിൽ നിന്നോ കുത്തു കിട്ടാതെ നമ്മളുടേതായിട്ടുള്ള ഒരു ഓഷ്യൻ ക്രിയേറ്റ് ചെയ്തിട്ട് നീന്തി തുടിച്ചുകൊണ്ട് നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു ഓണ്ടർപ്രണർഷിപ്പ് എക്കാലവും എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും സോ യൂസ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി ഇൻ യുവർ ബിസിനസ് Thank you, take care, bye.